ഞാനിപ്പോൾ നിൽക്കുന്നത് ചവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ്. എന്റെ കൂടെ നമ്മുടെ സാറുണ്ട്, സിബു സാറുണ്ട്. ഇന്ന് ഇത് കൊതിയൂറും മാമ്പഴത്തിന്റെ കാലമാണ്, മാമ്പഴത്തിന്റെ സീസണാണ്. മാമ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കും, മാമ്പഴം കൊണ്ട് പല വിധത്തിലുള്ള പുളിശ്ശേരികൾ ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ മാമ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? യെസ്, രുചികരമായ, വളരെ രുചികരമായ ഒരു പായസമാണ് നമ്മൾ ഈ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കൊതിയൂറുന്ന മാമ്പഴക്കാലത്തിന്റെ സ്മരണകളിലേക്ക് ഈ പായസം നിങ്ങളെ കൊണ്ടുപോകും. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മാംഗോ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്, പിന്നെ കോക്കനട്ട് ഉണ്ട് പായസത്തിന്റെ രുചി വർദ്ധിപ്പിക്കാനായിട്ട്, പഞ്ചസാര, പിന്നെ പഞ്ചസാരയുണ്ട്, നെയ്യുണ്ട്, നെയ്യുണ്ട്, പിന്നെ ഏലക്കാപ്പൊടി ഉണ്ട്, കിസ്മിസ് ഉണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നല്ല മൂന്ന് വലിയ മാങ്ങയുണ്ട്, ഈ മാങ്ങ നമ്മൾ കട്ട് ചെയ്യണം ആദ്യമായിട്ട്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മാങ്ങ പീല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാംഗോ കട്ട് ചെയ്യാൻ പോവാണ്. മാമ്പഴപ്പായസത്തിന്റെ ഏറ്റവും എസൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയ മാമ്പഴം നമ്മൾ കട്ട് ചെയ്ത് നല്ല പഴുത്ത മാങ്ങ നമ്മൾ പീൽ ചെയ്ത് നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചെറിയ ചതുരത്തിലുള്ള ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒത്തിരി ചെറുതല്ല, ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസ്. ലൈറ്റ് ആയിട്ട് ഷുഗർ സിറപ്പിൽ ബോയിൽ ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ പച്ചക്കുത്ത് പോലുള്ളൊരു ഫീൽ അങ്ങ് മാറിയിട്ട് മാങ്ങ നമ്മുടെ പായസത്തിന് അനുകൂലമായ ടേസ്റ്റ്. എല്ലാവരും ബ്ലെൻഡ് ചെയ്ത് വരും അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ മാംഗോസ് എല്ലാം നല്ല ഭംഗിയിൽ ക്യൂബ്സ് ആയിട്ട്, ഏകദേശം ഒരു മീഡിയം സൈസിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മാമ്പഴ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാമ്പഴ പായസത്തിന്റെ പ്രോസസ്സിലേക്ക് കടക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഘട്ടങ്ങളിലേക്ക് കടക്കാം. മാംഗോ സ്ലൈസസ് റെഡിയായി. നമുക്ക് ഇനി തേങ്ങാപ്പാൽ കുറച്ച് വേണം. തേങ്ങാപ്പാൽ വേണം. പായസത്തിന്റെ രുചി വർദ്ധിക്കാനായിട്ട് തീർച്ചയായിട്ടും തേങ്ങാപ്പാൽ ആവശ്യമാണ്. സോ ഗ്രേറ്റഡ് കോക്കനട്ട് റെഡിയാണ്. ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മൾ മിക്സിക്കകത്തേക്ക് അടിച്ചിട്ട് ഒന്നാം പാൽ മതി, ജസ്റ്റ് ഒന്നാം പാൽ മാത്രം മതി അല്ലേ. നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. ഒത്തിരി നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ആ ഒരു തിക്കനസ്, ഒന്നാം പാലിന്റെ തിക്കനസിന് വേണ്ട വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നല്ലോണം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മള് തേങ്ങാപ്പാല് അല്ലേ നേരെതിരിച്ചെടുത്തിട്ടുണ്ട്. തലപ്പാലാണ്. ഇനി അടുത്തത് ഇനി നമ്മള് ജസ്റ്റ് ഈ നെയ്ക്കാത്ത ഈ മാങ്ങ ഒന്ന് വഴറ്റി കുറച്ച് പഞ്ചസാരം ചേർത്ത് എടുക്കാം. ഓക്കെ, നെയ്യ് ഒഴിക്കാം. നമ്മള് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം. യെസ്, നെയ്യ് ഒഴിച്ച് അല്പം നെയ്യ് കൊടുത്ത് ഏകദേശം ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു. ജസ്റ്റ് ഈ മാംഗോ ഒന്ന് സോട്ടെ സോട്ടെ ചേർക്കാലോ. അപ്പൊ നമ്മള് മാംഗോ സ്ലൈസസ് ഇട്ടു. അപ്പം സ്ലൈസസ് ഇട്ട് നമ്മൾ ഇതിനകത്ത് ആളുകൾ സ്റ്റീലിന്റെ അന്നേരം ഈ നോൺ സ്റ്റിക്കിന്റെ കോട്ടിങ് ടെഫ്ലോൺ കോട്ടിങ് ഇളകിയതിന് ശേഷം അത് ഭക്ഷണത്തിനകത്ത് കുറച്ച് കുറച്ച് ലേജ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ടെഫ്ലോൺ പാത്രം നോക്കുമ്പോഴത്തേക്ക് അത് മുഴുവൻ നിങ്ങളുടെ വയറ്റിലുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം തീർച്ചയായിട്ടും ആണ് അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതും നമ്മുടെ ആരോഗ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കുട്ടിപ്പാണ്. പഞ്ചസാരയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് തിളക്കി ഇതിനകത്ത് ഒരല്പം ഓൾറെഡി മാംഗോക്ക് മധുരമുണ്ട്. അതെ, മാംഗോക്ക് മധുരമുണ്ട്. അതിന്റെ പച്ചക്കൊത്ത് പോകാൻ വേണ്ടി പഞ്ചസാര ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇത് തിളപ്പിച്ചതിന് ശേഷമേ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ നല്ലൊരു മാംഗോ പ്യൂറേ കിട്ടും നമുക്ക്. പ്യൂറേ കിട്ടും. ഇത് ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് 4 മിനിറ്റ് തിളക്കണം. യെസ്, നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മാങ്ങ നല്ലോണം വെന്ത് കിട്ടണം. തിളച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ഇതിനകത്ത് വെള്ളത്തിലേക്ക് ഇത് വെച്ച് തണുപ്പിക്കാം. ഓക്കെ, ഒന്ന് ചൂട് പോകുന്ന മിക്സിക്കകത്തേക്ക് ചൂട് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ലൈഫ് കുറയും, അതുപോലെ തന്നെ മിക്സിയുടെ ബ്ലേഡിന്റെ ത്രെഡ് മാറി ഇത് പോകും. മൂർച്ച പെട്ടെന്ന് തന്നെ പോകും. ചൂട് ആയ സാധനങ്ങൾ ഡയറക്റ്റ് മിക്സിയിലേക്ക് ഒഴിച്ച് അടിക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെ കുറച്ച് വാട്ടർ എടുത്തതിന് ശേഷം അതിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി, അപ്പൊ പെട്ടെന്ന് തന്നെ ചൂട് നിമിഷ നേരം കൊണ്ട് തന്നെ ചൂട് പോയി കിട്ടും. അപ്പൊ അത് റെഡി ആയിരിക്കുകയാണ്.
അപ്പൊ നമ്മുടെ മാംഗോ നല്ലോണം വെന്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ച് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. മാംഗോ നല്ല പേസ്റ്റ് ആയി, നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് അടുപ്പില് പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. പാൻ ചൂടായി, അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇനി ഡയറക്റ്റ് നമുക്ക് ഈ കാഷ്നട്ട് കുറച്ച് സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കാഷ്നട്ട് സോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കാഷ്നട്ട് ഇട്ടു. കാഷ്നട്ട് ആയി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് ജസ്റ്റ് ലൈറ്റ് ഷേഡ് ആയാൽ ആയി വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും അതിനകത്തേക്ക് ക്രിസ്മസ് ചേർത്ത് വീണ്ടും സോർട്ട് ചെയ്യും. ഒരുമിച്ച് തന്നെ ഇടാനല്ലേ? ആ അല്ല, ഇപ്പൊ കാഷ്നട്ട് സോർട്ട് ആയല്ലോ. ആ ഓക്കേ ഓക്കേ. അപ്പൊ നമ്മൾ കാഷ്നട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തു. അതിലേക്ക് അപ്പൊ തന്നെ മുന്തിരിയും കൂടെ ചേർത്തു, ക്രിസ്മസ് ഇട്ടു. അതെ, അതും ജസ്റ്റ് ഒന്ന് പഫി ആയിട്ട് വരുമ്പോഴത്തേനും. അതെ, അന്നേരത്തേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം. അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കും. നമുക്കിനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന വേവിച്ച മാങ്ങ നല്ലോണം മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നു, അതും കൂടെ ഈ പാനിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ്. അത് ശരിക്കും നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല കളറിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മളിത് സോർട്ട് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തു, നല്ലോണം സോർട്ട് ചെയ്ത് മാങ്ങയും ആ നെയ്യും അതുപോലെ കശുവണ്ടി മുന്തിരിയൊക്കെ നല്ലോണം അങ്ങ് ബ്ലെൻഡ് ആവും. ഏലക്കാ പൊടിയാണ്, ഏലക്കാ പൊടി അത് ഏകദേശം ഒരു പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല തിളക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് കുറച്ച് ഈ കുറുക്ക് ഒന്ന് ലൈറ്റ് ആയിട്ട് ലൂസ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇടും. നമ്മൾ വേവിച്ചപ്പോൾ ഓൾറെഡി മാങ്ങയിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പക്ഷേ ആ പഞ്ചസാര നമ്മളുടെ ഈ പായസത്തിന് ഇത്രയും ക്വാണ്ടിറ്റിക്ക് പോരാ. അപ്പൊ നമ്മള് കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്തു, നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ഏകദേശം ഈ ഒരു പായസത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. രണ്ടര രണ്ടര മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചു. അടച്ചു വെച്ചു. ഏകദേശം ഒരു രണ്ടര രണ്ടര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറഞ്ഞു നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്, ശരിക്കും കശുവണ്ടിയുടെ എല്ലാത്തിന്റെ ഫ്ലേവർ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു. ഇതാണ് ശരിക്കും പായസത്തിൽ ഇപ്പൊ എല്ലാരും ചേർക്കുന്ന ഒരു രുചി കിട്ടും, വല്ലാത്തൊരു സ്വാദാണ്. പാലിന്റെയും എല്ലാത്തിന്റെ ഒരു സ്വാദ് വരും. നമുക്ക് ഇനി അടുത്തതായിട്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് ഇതങ്ങ് മാറ്റാം. നല്ല ഭംഗിയുള്ള ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ സെർവ് ചെയ്തപ്പോൾ വല്ലാത്തൊരു ഭംഗി ഇതിന് വന്നിട്ടുണ്ട്. എനിവേസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ ആട്ടോ, നല്ല രസമുണ്ട്. ശരിക്കും മാംഗോയുടെ ഫ്ലേവർ വന്നിട്ടുണ്ട്. ഉഗ്ര സൂപ്പർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഒരു സിപ്പ് പോകട്ടെ. അടിപൊളി, സൂപ്പർ. മധുരയ്ക്കും ഓർമ്മകളിൽ എൻ്റെ കൂടെയുള്ളത് നിശ്ചേച്ചിയാണ്. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ രണ്ട് കുട്ടീസും ഉണ്ട് എൻ്റെ കൂടെ. അപ്പം നമുക്ക് ചേച്ചീനെ പരിചയപ്പെടാം. അതിനുശേഷം ചോദിക്കാം എന്ത് മധുരയ്ക്കുന്ന ഐറ്റമാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. ഹായ് ചേച്ചി. ഹലോ, വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ജനിച്ചതും വളർന്നതും ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. അപ്പൊ ഹിന്ദിയാണോ കൂടുതൽ അറിയുന്നത്? മാക്സിമം ഹിന്ദി, ഗുജറാത്തി, ഇംഗ്ലീഷ്. അത് ഞങ്ങൾ കുഴപ്പിക്കരുത്, ഞങ്ങൾ നമ്മുടെ നല്ല മലയാളം മാത്രം അറിയാം. ഇല്ലല്ലോ, മലയാളി ആയിട്ട് ജനിച്ചത് കൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ മക്കളൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോളെ ഇതുവരെ ചേർത്തിട്ടില്ല. പിന്നെ ഇത് എന്റെ കുഞ്ഞാണ്, ഇതെന്റെ മോനെ, ഇതെന്റെ ആങ്ങളുടെ കുഞ്ഞാണ്. ഓക്കെ. അപ്പൊ മൂന്ന് ദിവസം എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡില് പാസ്സായി, ഇനി തേർഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ജനശക്തിയിലായിരുന്നു. ജനശക്തി. മോളോ? മോളെത്രല്ല പഠിക്കുന്നത്? പഠിക്കുന്നില്ല. എസ്എമ്മിനെ ചേർക്കാൻ പോകുന്നുള്ളൂ. ഇത് ചേർക്കാൻ പോകുന്നു. എന്തുവാ പേര്? മോന്റെ പേര് എന്തുവാ? ആയുഷ്. ഇവിടെ മോളുടെ പേരോ? അക്ഷര. യെസ്. അപ്പൊ ആയുഷും അക്ഷരയുണ്ട് നമ്മുടെ കൂടെ. പിന്നെ നിശ്ചയിച്ചുണ്ട്. ചേച്ചി ഇപ്പൊ എന്തായിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? പേര് പോഹ. ഇൻഗ്രീഡിയൻസ് വേണമെന്ന് വെച്ചാൽ വെള്ള അവല്, അവലുണ്ട്, വെള്ള കളറില് വേണം. കരിപ്പത്തയുണ്ട്. കറിവേപ്പില. കറിവേപ്പില മലയാളം വളരെ കുറച്ച് അറിയത്തുള്ളൂ. കറിവേപ്പിലുണ്ട്. പിന്നെ പച്ചമുളക്, സോൾട്ട്, പിന്നെ പെരുജീരകം ഉണ്ട്, കടലപ്പൊരി ഉണ്ട്, കിഷ്മിഷ് ഉണ്ട്,
പിന്നെ കശുവണ്ടി ഉണ്ട്, പിന്നെ മഞ്ഞളുണ്ട്, പിന്നെ കപ്പലണ്ടി ഉണ്ട്, പിന്നെ പച്ച കപ്പലണ്ടിയാണ്, പിന്നെ എണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റമായ പോഹ, അതും നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഈ പോഹ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ചേച്ചീനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. ആദ്യം നമുക്ക് ഓയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നോൺസ്റ്റിക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. യെസ്, അപ്പൊ നമ്മളിതായി പാനിന്ന് ചൂടായപ്പോഴത്തേനും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പെരിഞ്ഞീരകം ഇടാം. യെസ്, അപ്പൊ ഒരു ഹാഫ് സ്പൂൺ മുഴുവനുമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊരു ക്രിസ്പി ഫ്ലേവർ വേണമല്ലോ, അതുകൊണ്ടാണ് പെരിഞ്ഞീരകം ഇട്ടത്. കുറച്ച് പെരിഞ്ഞീരകം ഇട്ടിട്ട് പിന്നെ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ വന്നാൽ മതി. ആ ഫ്ലേവർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇടേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇടുക. അപ്പൊ നല്ലോണം ഒന്ന് ബ്രൗൺ കളർ, ഒരു ലൈറ്റ് ബ്രൗൺ ആവും നമ്മുടെ മുളകും എല്ലാ പിന്നെ ഇൻഗ്രീഡിയൻസ് പെരിഞ്ചീരകവും പിന്നെ കറിവേപ്പിലയും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നത് കപ്പലണ്ടി മുഴുവനും ഇടാം. അപ്പൊ ഇത് ഏകദേശം കപ്പലണ്ടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കള്ളപ്പൊരി പിന്നെ കൂടുതൽ മൂപ്പിക്കണ്ടല്ലോ, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് കടലപ്പൊരി എന്ന് പറയും. ഗുജറാത്തിൽ പോയാൽ അല്ലെങ്കിൽ നോർത്തിൽ എവിടെയെങ്കിലും പോയാൽ ഇതിന് ഡാലിയ എന്ന് പറയും. ഡാലിയ കൊടുത്തൊരു പൂവാണ്. പിന്നെ ഇനി നമുക്കിടുന്നത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ കാഷ്യൂനട്ട് മുന്തിരിയും കൂടെ. ഇല്ല, മുന്തിരി ഇപ്പൊ ഇടരുത്, മുന്തിരി എണ്ണയ്ക്കാതിരുന്നോണ്ടല്ലോ അതൊരു പെട്ടെന്ന് കരിഞ്ഞും പോവും, അതൊരു മതി ബ്ലോ ആവും. മുന്തിരിങ്ങ പോലത്തെ വലുതാവും. ബ്ലോ ആയിക്കോളും. അപ്പൊ നമ്മള് കശുവണ്ടി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിടേണ്ടത് മഞ്ഞൾ. അപ്പൊ ഇവിടെ മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ട്. നമുക്ക് ഏകദേശം ഒരു പിഞ്ച് മതി. ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് വളരെ കുറച്ച് മതി. കുറച്ച് പിഞ്ച് മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഉപ്പിടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. യെസ്, അതുകൊണ്ട് ഇപ്പൊ ഏകദേശം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പോഹയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അവലിടാം. വെള്ള അവല് ഇത് കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. നമുക്ക് എന്താ പറയാ, അല്പാൽപ്പം ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഇട്ട് മുഴുവൻ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ പോഹ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണോ? അതല്ല, ക്രിസ്പായിട്ട് ഈ പോഹ നമ്മൾ തൊടുമ്പോഴത്തേക്കുണ്ടല്ലോ, നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് പോഹ. യെസ്, അപ്പോ ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ്? ഇനി നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, കുറച്ച് കിസ്മിസ് ഉണ്ട്, മുന്തിരി ഉണ്ട്, അതും കൂടെ നമ്മൾ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും കൂടെ ആവുമ്പോ കുഞ്ഞു അത് തിന്നാൻ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ ഇതിനകത്ത് ഞാൻ ആദ്യം ഇടാത്തെന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഒരു കുതിർന്നിരിക്കും. അത് തന്നെയല്ല, അതിന്റെ ഒരു ഫ്ലേവർ ഒത്തിരി പിന്നെ പുളിയുള്ളതായിരിക്കും. അപ്പൊ എങ്ങനെ, ഏകദേശം റെഡി ആയോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോഹാതെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് സേവൻ ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. യെസ്, അപ്പൊ നമ്മുടെ പോഹാതെ അവിടെ പ്ലേറ്റില് ഒരു ചെറിയ ബൗളില് നല്ല ഭംഗിയില്, ചെറുതല്ല വലിയ ബൗളാണ്, അതിൽ നല്ല ഭംഗിയില് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു ഗാർണിഷ് ചെയ്യാൻ ഒന്നുമില്ല, എല്ലാം ഇതിനകത്തുണ്ട്. ഒരു ചെറിയൊരു ഗാർണിഷിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കറിവേപ്പില, കറി ലീഫ്സും കൂടെ നമ്മള് ഇതിലേക്ക് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നല്ല ഭംഗിയില് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പോഹ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമുക്ക് സ്കൂളിലെ കൊടുത്തു വിടാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 1 മന്ത് വരെ സെർവ് ചെയ്ത് അല്ലേ, മാക്സിമം 1 മന്ത്, അല്ലെങ്കിൽ ഇപ്പം 1 മന്ത് വേണ്ടെങ്കിലും 7 ഡേയ്സും
നമുക്ക് പിള്ളേർ കഴിച്ചു തീർക്കും. തണുത്ത് കഴിഞ്ഞ് എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് എവിടെങ്കിലും നമുക്ക് ഷെൽഫിൽ എവിടെങ്കിലും വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കരുത്. പകരം നമുക്ക് നല്ല ടിന്നിൽ അടച്ച് വെച്ച് കഴിഞ്ഞാല് ഡെയിലി യൂസ് ചെയ്യാം. യൂസ് ചെയ്യാൻ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് അപ്പൊ ആ പോഹ കണ്ടല്ലോ നല്ല ഭംഗിയില് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ ഭയങ്കര വാശിയായിരുന്നു, ആദ്യം നമുക്ക് ഇവർക്ക് തന്നെ അങ്ങ് കൊടുത്തേക്കാം. കഴിച്ചു നോക്കാം, നമുക്ക് കഴിച്ചു നോക്കാം. അമ്മ ഉണ്ടാക്കി തരുന്നതാണല്ലോ എന്തായാലും. കൊള്ളാന്നാണ് പറഞ്ഞത്, കലക്കി തുറയുന്ന ഇപ്പുറത്തെ ആൾക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഇവിടെ ഈ അക്ഷര അല്ലെ, അക്ഷരമോൾക്കും ഇത് ഒത്തിരി ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേർക്കും ചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ നിശ്ചേച്ചി താങ്ക് യു സോ മച്ച്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പും ഈ ഒരു ഐറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിഷസുമായിട്ട് നമ്മൾ ഇനി വീണ്ടും വരും. അപ്പോൾ അത് മാത്രമല്ല, ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ, എസ്പെഷ്യലി മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. രസമുളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രസമുളമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കടവന്ത്രയിലുള്ള NBC സോനാർ റെസ്റ്റോറൻറ്റിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക സെക്ഷനാണിത് മലബാർ, എന്താണ് മണാറ മലബാർ കിച്ചൺ എന്നാണ് ഈ സെക്ഷൻ്റെ പേര്. മലബാർ ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഷെഫ് നമുക്ക് വേണ്ടി എന്ത് സ്പെഷ്യൽ ഐറ്റമാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന അറിയത്തില്ലല്ലോ, നമുക്കങ്ങ് പോയി നോക്കാം. നമ്മളിന്ന് രസമുകുളവുമായിട്ട് NBC സോനാർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ മലബാർ ഡിഷസിൻ്റെ സെക്ഷനായ മണാറയിലുള്ളതാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഷെഫിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെ ഒരു സ്പെഷ്യൽ മോഡൽ സ്പെഷ്യൽ ഡിഷാണ്. ഇതിൻ്റെ പേരാണ് ബുഷറ. ബുഷറ അല്ലേ, ശരിക്കും നമ്മുടെ ഇവിടെയുള്ള ഞാൻ ഇവിടെയൊക്കെ കേട്ടിരിക്കുന്ന ഓരോരുത്തരുടെ പേരാണ് ബുഷറ സജന എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബുഷറ എന്ന് പറഞ്ഞ ഡിഷാണ്, മലബാർ ഐറ്റം ആണ്. ഇവരുടെ മലബാർ സെക്ഷനിലെ മണാറ എന്ന് പറഞ്ഞ സെക്ഷനിലെ മെയിൻ ഐറ്റം ആണ് അല്ലേ. അപ്പൊ എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഓക്കേ, തുടങ്ങാലോ. ഓക്കേ ഓക്കേ, യെസ്. ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പറയാം. ഇത് വെള്ളമാണ്, ജാഗിരി ജാഗിരി ആ ശർക്കര എന്ന് പറയും. ശർക്കര ഉരുക്കിയതാണ് ഇവിടെ ഒരു ബൗളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ ഇത് കിസ്മിസ്, ഇത് കപ്പലണ്ടി, കപ്പലണ്ടി, ഇത് കാഷ്നട്ട്, കാഷ്നട്ട്സ് ഉണ്ട്. ഇത് എള്ളാണ്, ബ്ലാക്ക് എള്ള, കറുത്ത എള്ള ഉണ്ട്. പിന്നെ നെയ്യാണ്, നെയ്യുണ്ട്. പിന്നെ കോക്കനട്ട്, തേങ്ങ ചെറുകിയതുണ്ട്. അപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ ഈ ബുഷറ എന്ന് പറഞ്ഞ ഐറ്റം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ആ പാൻ എന്താ ചൂടായി തോന്നുന്നു. ഇനി ഞങ്ങൾ ആദ്യം ഈ ശർക്കര ഉരുക്കിയത്, ശർക്കര ഉരുക്കിയതാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ചൂടാക്കണം അല്ലേ, ചൂടാക്കി ഒന്ന് തിളക്കണം, നല്ലോണം തിളക്കണം. അപ്പൊ ശർക്കര നല്ലോണം ഒന്ന് തിളക്കണം. നമ്മൾ പാനിലേക്ക് ഒഴിച്ചു. ഇതിപ്പോ എത്ര നേരമായി ഉരുക്കി വെച്ചിട്ട്? അങ്ങനെ വെക്കണമെന്നുണ്ടോ? വെക്കണമെന്നില്ല, അതപ്പൊ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ജസ്റ്റ് ശർക്കര വെറുതെ ഉരുക്കിയതാണോ ഏലക്കാപ്പൊടി എന്തെങ്കിലും ഇട്ടോ? ഒന്നും ഇട്ടില്ല, ഇതിൽ ശർക്കര മാത്രം. വെള്ളം ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ട് ഉരുക്കിയതാണ്. യെസ്, ഓക്കെ. അപ്പൊ ശർക്കര ജസ്റ്റ് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കിയതാണ്, പ്രത്യേകിച്ച് അതിലേക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ തേങ്ങയൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്തോ ഇതിന് ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം എന്തോന്ന് അറിയാം? വളരെ വെറൈറ്റി ആയിട്ടുള്ള ബുഷറ എന്നൊക്കെ പറഞ്ഞത്, ബുഷറ 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 എന്നാട്ടാ സത്യം ഞാൻ കേട്ടത്, ബുഷറ PUSHER അല്ലേ, ബുഷറ. ഓക്കെ, അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, സോറി ഫോർ ദാറ്റ്. യെസ്, അപ്പോ നമ്മുടെ ബുഷറ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഈ ശർക്കര നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു, ശർക്കര തിളച്ചു തുടങ്ങി, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലൊരു അരമുറി തേങ്ങ, ഇത് ഏകദേശം ഒരു തേങ്ങയുടെ ഹാഫ് ഫുൾ ഉണ്ട്, ഹാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി മതി അല്ലേ, ഹാഫ് തേങ്ങയുടെ പകുതി മതി നമ്മൾ എടുക്കണം. തേങ്ങയുടെ പകുതി, ഒരു തേങ്ങയുടെ പകുതി മതി, ഒരു മുറി അല്ലേ. യെസ്, അപ്പൊ ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത പൊടിച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ആ ഒരു സ്മെല്ലും ടേസ്റ്റ് ഒക്കെ വരും അല്ലേ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഇടാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ആയ കിസ്മിസ് ആഡ് ചെയ്തു. ശരിക്കും നല്ലൊരു സ്വീറ്റ് ഐറ്റം ആണ്. ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടി, ഇതിലേക്ക്
കപ്പലണ്ടി അല്ലേ? കപ്പലണ്ടി ആഡ് ചെയ്തു. അപ്പൊ നമ്മള് കിസ്മിസും കപ്പലണ്ടി ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ തിളച്ചുകൊണ്ടിരിക്കും. കാഷ്യൂ നട്ടും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ കാഷ്യൂ നട്ട്സ് അതുപോലെ കപ്പലണ്ടി കിസ്മിസ് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ ശരിക്കും ശർക്കര വറ്റി നല്ലോണം മിക്സ് ആയിട്ടൊരു കുഴമ്പ് രൂപത്തിലാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. കറുത്ത എള്ളി ഇരിപ്പുണ്ട്. വറുത്ത് വെച്ച എള്ള കടിക്കുമ്പോൾ തന്നെ പൊട്ടി വരും. പൊട്ടി വരും. കഴിക്കാനും സ്വാദമായിരിക്കും. അപ്പൊ നമ്മള് എന്തോരം ഏകദേശം നമ്മൾ എന്തോരം ഒരു 200 ഗ്രാം ഒരു 200 ഗ്രാം നമ്മൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻ ഇതിൽ ഈ എള്ളാണ് എള്ളാണ് ശരിക്കും കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ആവശ്യത്തിന് കണക്കായിട്ട് അങ്ങ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കശുവണ്ടി, കിസ്മിസ്, അതുപോലെ കപ്പലണ്ടി, തേങ്ങ, ശർക്കര ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാം എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരും. ഇനി ഇതിലേക്ക് നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. യെസ്, ഇവിടുത്തെ മെയിൻ മലബാറി ഐറ്റമാണ് അല്ലേ? മണ്ണാറിലെ മെയിൻ മലബാറി ഐറ്റമാണ്. അങ്ങനെ ഇത് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ശർക്കര ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നല്ലോണം ഒരു നല്ല ഫ്ലെയിമിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് പുഷറ അല്ലേ? പുഷറ തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി എന്താ റെഡിയായി? നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാം അല്ലേ? ചൂടോടെ കഴിക്കുന്നതാണോ നല്ലത്? ചൂടാറിയിട്ട് കഴിക്കാം. ചൂടാറിയിട്ട് കഴിക്കുന്നതല്ലേ? ചൂടാറിയിട്ട് അല്ലെങ്കിൽ വാകുള്ളൂ. ചൂടാറിയിട്ട് കഴിച്ചില്ലെങ്കിൽ വാകുള്ളൂ എന്ന് പറഞ്ഞു. റംസാൻ സ്പെഷ്യൽ മലബാറി ഡിഷാണിത്. ഡമോഹോ, നല്ല ചൂടാണേ. അപ്പോൾ കാണാൻ തന്നെ വല്ലാത്തൊരു ഈ കറുത്ത കറുപ്പ്, എന്താ പറയുക, ഈ എള്ളൊക്കെ കൂടി അപ്പോൾ വല്ലാത്തൊരു ഭംഗിയുണ്ട്. അതുമാത്രമല്ല ഈ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി പിന്നെ കപ്പലണ്ടി ഇതൊക്കെ അറിയാലോ നമ്മുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ വീക്ക്നെസ് ആണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യത്തോടെ ഞാനങ്ങ് ടേസ്റ്റ് ചെയ്താലോ ചേട്ടാ. യെസ്, വിത്ത് പെർമിഷൻ ഞാനങ്ങ് ടേസ്റ്റ് ചെയ്യുവാണ്. ഭയങ്കര ചൂടാണ്. പോളട്ടോ, നന്നായിട്ടുണ്ട്. നല്ല ചൂടാണ്, ശർക്കരയാണല്ലോ അറിയാമല്ലോ, ഭയങ്കര തിളച്ചിരിക്കുവാണ്. എനിവേസ് നിങ്ങൾ അടിപൊളി ഉണ്ട്. ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ എള്ള് വറുത്തതുകൊണ്ട് നമുക്ക് തകടക്കുന്ന പൊട്ടുന്നുണ്ട്. കഴിക്കുമ്പോൾ പൊട്ടി പൊട്ടി പോകുന്നുണ്ട്. പിന്നെ മുന്തിരി, കശുവണ്ടി, ഓൾ ദോസ് തിങ്സ് സൂപ്പർ ആയിട്ട് നല്ല അടിപൊളി സ്വീറ്റ് ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായിരുന്നു. എനിവേസ് അടിപൊളിയായിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പറാണ്. അപ്പോൾ താങ്ക് യു. താങ്ക് യു.